ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയ അല്ലെങ്കിൽ വിജയ, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ എല്ലാവരും ഗുഡ് ഫ്രൈഡേ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എന്നുവെച്ചാൽ കഴിഞ്ഞ ദിവസം മീൻ നോക്കാൻ പോയണേ ഈ എന്നാ ഹോളിയുടെയൊക്കെ മുമ്പിട്ട്, ഹോളി നാളെയാണെങ്കിൽ ഇന്ന് വൈകിട്ട് പോയി. അപ്പം അവർ മീൻകാരി അവിടുത്തെ അവർ പറഞ്ഞ് നാളെ ഒന്നും കാണത്തില്ല, എന്ത് വാങ്ങി എന്നുവെച്ചാൽ ചെന്നുണ്ടേ അലുവ മീനിൻ്റെ കൂട്ടമുള്ള ഒരു മീൻ മാത്രം ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ കോൾ ചെയ്ത് അപ്പോഴേ എനിക്ക് തോന്നി അത് കുഴമീനായിരിക്കുമെന്ന്. അന്നേരം അവർ പറഞ്ഞ് അതെന്തുവാ ചൈന അലുവയാണ്. എന്തോ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാനത് അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് എനിക്കത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അത് മറ്റേ മീനായിരിക്കും. എനിക്ക് ഈ പുഴ മീനോട് അത്ര താല്പര്യമില്ല, കാരണം അതിനൊരു സ്മെല്ലും ഉണ്ട്. നമ്മളിങ്ങനെ ഉപയോഗിക്കും, പക്ഷേ ഞങ്ങളുടെ അമ്മയൊക്കെ കോന്നി സൈഡല്ലേ, അമ്മയ്ക്കൊക്കെ അത് ആ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ ആറ്റുവാള ആറ്റുമീൻ പുഴ ആറ് കടൽ ആറ്റുമീൻ അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെടുക. അത് ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഈ മീനില്ലാത്ത സമയത്തും ആറ്റുമീൻ കാണും, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് വാങ്ങിക്കാത്തയാണ്. അപ്പം ഞാൻ പറഞ്ഞു പോ അത് അതാണെന്ന് തോന്നുന്നു. ചോദിച്ചാൽ നമ്മൾ അല്ലല്ല ചൈന, അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയുണ്ടെങ്കിൽ അത് തന്നെയൊക്കെയാ. അപ്പം അതിനെ ഞാൻ അങ്ങനെ അങ്ങ് വെച്ചേക്കുക. ഇന്ന് പക്ഷേ ചോദിച്ചാൽ ഓഫീസിലോട്ട് വേണം എൻ്റെ തുറഞ്ഞ് അന്ന് വാങ്ങിച്ചതുപോലുള്ള അയലയുണ്ട് വേണമെന്ന്. എൻ്റെ ഒരു 10 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നേരെ മനസ്സിൽ ചിന്തിച്ച് 10 എണ്ണം ആണെങ്കിൽ അതുപോലുള്ള മീനായിരിക്കത്തില്ല കൊണ്ടുവന്നുണ്ടെങ്കിൽ 10 എണ്ണം ഉണ്ട്, പക്ഷേ അത്രയും വലുതല്ല, 200 രൂപ. ഇപ്പം നാട്ടിലും മീനില്ലെന്ന എല്ലാവരും പറയുന്നത്, വീട്ടിൽ വിളിച്ചാലും പറയും മീൻ അങ്ങനെ കിട്ടിയില്ല, വെറും അങ്ങനെ. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ആൾക്കാർ കൊണ്ടുവരുമല്ലേ, അപ്പോൾ 1-2 ദിവസം വേണ്ടെന്ന് പറഞ്ഞാലും പിന്നെ അവർ താഴെ വരെ ഇങ്ങനെ വരും. നമ്മുടെ വീടൊരിത്തിരി താഴോട്ടാണ് വരുന്നുണ്ടെങ്കിൽ മീൻകാരനും ദേഷ്യം വരും, അങ്ങാർക്കും ദേഷ്യം വരുമെന്നും പറഞ്ഞ് അങ്ങ് വാങ്ങിക്കും. അപ്പോൾ അതാ കുഴപ്പം. അതും ഞാൻ എടുത്തില്ലെന്നിങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് രാവിലത്തെ എല്ലാം കഴിഞ്ഞിട്ടാ കൊണ്ടുവന്ന. അയ്യോ ഇപ്പോൾ ഇവിടുത്തെ ചൂടൊന്നും പറയണ്ടേ ദൈവം. നാട്ടിൽ മിക്കവാറും ഞാൻ ഓരോരുത്തരുടെ വ്ലോഗ് കാണുമ്പോൾ അയ്യോ ചൂടാ ചൂടാന്ന് പറയുമ്പം ഇവിടെ സഹിക്കാൻ, എനിക്കാണെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റത്തില്ല. അടുക്കളയാണെങ്കിൽ വയ്യ എക്സോസ് ഫാനിട്ടാലും എന്തോ ഇട്ടാലും ഭയങ്കര ചൂടാണ്. കുളിച്ചാ വരുന്നത് ഉച്ച അവിടുത്തേന്. പിന്നെ ഞാൻ ഒരു സമയം അവിടുത്തേന് എളുപ്പം കുളിച്ച് കഴിഞ്ഞ് സമാധാനം. പിന്നെ ഒന്നും നമുക്ക് വിശക്കത്തും ഇല്ല, വെള്ളം കുടിച്ചും ആ ഒരു ചൂടൊക്കെ ആയിട്ട് വന്ന് കുറേ നേരം ഇങ്ങനെ അങ്ങ് ഇരിക്കും. അത് നമ്മളങ്ങ് തളന്നു പോകും. ഒന്ന് ചാരിയിരിക്കട്ടെ. അപ്പോൾ പിന്നെന്താ, അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അവിയൽ വെക്കാൻ കായൊക്കെ എടുത്തിട്ട് വെച്ചില്ലല്ലോ, അതുകൊണ്ട് ഇന്നൊരു അവിയൽ വെക്കാൻ. എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുക്കറിലോട്ട് അങ്ങോട്ട് ഷൂ ഒരടി, അത്രയും നേരം വെച്ചേക്കത്തില്ല. ഇവിടെ അല്ല ഈ പിള്ളേർക്ക് വേണ്ടി നമ്മളങ്ങനെ അതിൻ്റെതായ രീതിയിലല്ല ചെയ്യുന്നത്. ഇച്ചിരി ലൂസായിട്ടൊക്കെ അവിയൽ എന്ന് പറഞ്ഞാൽ ഇല്ല പെരണ്ടൊക്കെ അല്ലാതെ കുക്കറി വേവിക്കാതെ കഷ്ണങ്ങൾ കഷ്ണങ്ങളായിട്ട് മനസ്സിലാവും ഇന്നതിന്ന കഷ്ണങ്ങളാണ്. എൻ്റെ കഷ്ണങ്ങൾ ചിലതേ മനസ്സിലാവത്തുള്ളൂ, ചിലത് മനസ്സിലാവത്തില്ല. സാമ്പാറാണേലും അതുപോലെ ഇച്ചിരി ഇതായിട്ട്. ഇതിങ്ങളെ വയറ്റി ചെല്ലട്ടെന്നും പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന അമ്മമാരുടെ ഓരോ ബുദ്ധിമുട്ടും പ്രാരാബ്ദങ്ങളും, മക്കള് എത്ര വലുതായാലും അവർക്ക് കൊടുക്കണം, അവർ നല്ലതാവണമെന്ന് പറഞ്ഞു ഉള്ളതെല്ലാം. ഇപ്പൊ ഈ അത്തിപ്പഴം ഉണ്ടല്ലേ, ചോദിച്ചാൽ ഇടയ്ക്ക് അത്തിപ്പഴം വാങ്ങിക്കുന്നുണ്ടെ പ്രൈസമ്മോ തിന്നിട്ട് ഇങ്ങനൊക്കെയാണ് കാണിക്കുന്നത്. എന്താണ് ഇന്നലെ രാത്രി ഞങ്ങളുടെ ഇരുന്ന് ചിരിച്ച് അവൻ തിന്നിട്ട് ചോദിച്ചാൽ പറഞ്ഞ് നിനക്ക് ഇഷ്ടമല്ല നീ തിന്നണ്ട, എന്താ നീ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്, അത് പ്രോട്ടീനല്ലേ, അതുകൊണ്ടങ്ങ് തിന്നുവാ ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ടങ്ങ് തിന്നുവല്ല അങ്ങ് ബുദ്ധിമുട്ടി തിന്നുവാന്ന്. പക്ഷെ ബുദ്ധിമുട്ടി അതിന് അത് നല്ല കേട്ടോ, അവൻ തിന്ന് ഇന്നലെയും തിന്ന് ഇപ്പോഴും ഉള്ളടുത്ത് തിന്ന്. ഞാൻ പറയുന്നത് നല്ല മോനെ, ആ കൊച്ചിൻ്റെ അങ്ങ് ഇപ്പോൾ എപ്പോഴും പറയാം എൻ്റെ കാല് കഴിക്കുന്നു കാല് കഴിക്കുന്നു കാല് കഴിക്കുന്നെന്ന്. എനിക്ക് അവൻ്റെ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം അവൻ്റെ ഹിസ്റ്ററി, ബർത്ത് ടൈമിലുണ്ടായി നമുക്ക്
കിട്ടുമെന്ന് ചിന്തിച്ച കുഞ്ഞല്ല ഇവൻ. 21 ദിവസത്തോളം NICU കിടത്തിയതാ ഉള്ള 30,000 രൂപയാ ഒരു ഇഞ്ചക്ഷൻ. അങ്ങനെയുള്ള 3 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു ഈ കുഞ്ഞിന്. ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. അതാ ഇല്ലേ ആ കൊച്ചൻ പറഞ്ഞതുപോലെ ഡോക്ടർമാരുടെ അശ്രദ്ധ മുഖേന ഞങ്ങൾ ആദ്യത്തെ ഡോക്ടർ കണ്ട് അവർ ഇങ്ങനെ വെച്ചിരുന്ന് അവിടുത്തെ സിസ്റ്റർമാർ തന്നെ പിന്നെ പറഞ്ഞ് വേറെ ഡോക്ടറെ കാണുക, സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് ആ ഡോക്ടർ അണ്ടറിൽ കുഞ്ഞിനെ കിടത്തിക്കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് ശരിയായത്. അതാ ചില ഈ നല്ല ഡോക്ടർമാരെ കിട്ടുമെന്ന് പറയുന്നത് നമ്മുടെ തലവരും. ഞാനെപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണെങ്കിലും ഞാൻ എവിടെയും പോകുന്ന പറയുന്നത് ദൈവമേ കർത്താവേ ദൈവപ്രകാരം ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടണേ, അവർ ദൈവം അവരോട് ഇടപെടണേ. കാരണം ഇപ്പോൾ ഒരു ഹോസ്പിറ്റലുകാർക്ക് ഒരു ബിസിനസ്സായിട്ട് വന്നേക്കും ഇതൊക്കെ. സത്യസന്ധതയോടെ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. ഞാനുള്ള സത്യമാണ് പറയുന്നത്. അങ്ങനല്ല ഹോസ്പിറ്റലിലൊക്കെ പോകുകയെന്ന് പറയുന്നത്. ഇപ്പം ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ പോകത്തില്ല. റീച്ച പറയുന്ന നിനക്ക് ഒരു ഡോക്ടർമാരെ വിശ്വാസമില്ല. ഞാൻ പറയും വിശ്വാസത്തിൻ്റെ അല്ല, പല കാര്യങ്ങളുണ്ടെങ്കിൽ എന്തിനാ പോകുന്നതെന്ന് അങ്ങ് ചിന്തിച്ചിരിക്കും. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. എന്നും ഇങ്ങനെ വന്ന് എന്തുവാ പറയുന്നത് നിങ്ങളില്ലേ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വരുവാന്നോ. ജിൽസ് പറയും ചേച്ചിയെ ചേച്ചി എത്ര വന്നിരുന്നു പറഞ്ഞാലും ഞങ്ങൾ കേൾക്കുമെന്ന്. അക്കിലും പറയും, പിന്നെ എല്ലാവരും പറയും. ഇനിയിപ്പം എനിക്കിന്ന് ഇപ്പം മീറ്റിംഗ് ഉണ്ട്. ഇനി മീറ്റിംഗ് ഇരിക്കട്ടെ 7:30. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്ഥിരം കാണുന്ന ചിലരുടെ വീഡിയോസുകളുണ്ടല്ലോ, അത് ചിലപ്പോൾ ഇന്ന് അവർ വൈകിട്ടായിരിക്കുമല്ലോ ഇടുന്നത്, അതെനിക്ക് കാണാൻ പറ്റും. അതിന് നാളെ എങ്ങാണേ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊക്കെ ആഹാരം കൊടുക്കണം, അടുത്തവർ വഴി അരി അരയ്ക്കണമെങ്കിൽ അരി അരയ്ക്കാൻ വെക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ. നമുക്കങ്ങനെ പല പല കാര്യങ്ങളല്ലേ, ഇങ്ങനെ കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഒരു സമയം നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലല്ലേ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ആരോഗ്യത്തോടൊക്കെ അല്ലേ. രാവിലെ അന്നേരം ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തേക്കുന്നത് ബാജറയാണ്. കൂടുതലും ചേർത്തേക്കുന്നത് ബാജറ കൊണ്ട് ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ദോശ ഉണ്ടാക്കി ഇഡലി ഉണ്ടാക്കാം. ബാജറ മാത്രമല്ല പച്ചരിക്കകത്ത് കുറച്ച് പച്ചരി കുറച്ചിട്ട് അതിൻ്റെ കൂടെ ബാജറയും ഉഴുന്നും ഉലുവായും ചേർത്ത്. അപ്പോൾ കൊച്ചിന് കൊണ്ടുപോകാൻ ഞാൻ മസാല ഇഡലി ഉണ്ടാക്കി. അതും നല്ല സോഫ്റ്റ് ഇഡലിയായിരുന്നു. ദോശയാണെങ്കിലും നല്ല ദോശ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ രാവിലെ ഇപ്പം ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പുറത്ത് ചായയ്ക്ക് വെച്ചിട്ടുണ്ട്, കൊച്ചുങ്ങൾക്ക് പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട് അവർക്ക് കുടിക്കാനായിട്ട്. പക്ഷേ ബാജറ ചേർത്തിട്ട് ദോശയ്ക്ക് കളർ വ്യത്യാസം ഒന്നും തോന്നിയില്ല, ആർക്കും മനസ്സിലായതുമില്ല. നല്ല സ്പോഞ്ച് പോലുള്ള ജവാറിനേക്കായി കുറേയും കൂടെ, ജവാറിന് ഇത്തിരി കളർ വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷേ ഇതിനതൊന്നും ഇല്ലായിരുന്നു. നല്ല ദോശ ഉണ്ടാക്കാൻ പറ്റി. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അല്ല അതിനുമുമ്പിട്ടുള്ള വീഡിയോയിലൊരു മോൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, അമ്മ ഡോക്ടർമാരുടെ പിഴവ് മുഖേന അമ്മ മരിച്ചേ. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ട് വിജി ആ മോനോട് പറയണം ഞങ്ങളെപ്പോലുള്ള അനേക അമ്മമാരുണ്ട് വിഷമിക്കണ്ടെന്നൊക്കെ. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ആ വോയിസ് ഓവർ ആ കൊച്ചനങ്ങ് അയച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ അയച്ചു കൊടുത്ത് കേട്ടോണ്ണ എന്നോട് പറഞ്ഞ് ചേച്ചി ആ ആൻറ്റിക്ക് എൻ്റെ നന്ദി അറിയിക്കണേ എന്നും പറഞ്ഞ് ഇങ്ങോട്ടൊരു മെസ്സേജ് ഇട്ട്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ വീഡിയോയൊക്കെ കണ്ടിട്ട് അവരുടെ മറ്റുള്ളവരുടെ വിഷമത്തിൽ അവരും പങ്കു ചേരുന്നൊക്കെ അറിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. നമ്മൾ മാത്രമല്ലല്ലേ എന്നെപ്പോലെ മറ്റുള്ളവരും ചിന്തിക്കുന്നുണ്ടല്ലേ. ഞാൻ ചേച്ചിയത് പറഞ്ഞില്ല എന്നെ ഇങ്ങനെ ആ പയ്യൻ റിപ്ലൈ ഇട്ടെന്ന്. അപ്പം ഞാൻ പിന്നെ ആവട്ടെന്നും പറഞ്ഞിരുന്നു, പിന്നെ അങ്ങ് മറന്നുപോയി. അപ്പോൾ എൻ്റെ പേഴ്സണൽ മൊബൈലിലല്ലല്ലേ ഈ മെസ്സേജുകൾ വരുന്നത്. എൻ്റെ പഴയ മൊബൈലിൽ ആ മൊബൈലിൻ്റെ അകത്ത് സിം ഇട്ടിട്ട് അതിൻ്റെ അകത്താണ് ഞാൻ ഈ ബിസിനസ്സിൻ്റെ നമ്പർ കൊടുത്തേക്കുന്നത്. അപ്പം ചിലപ്പം ഈ മൊബൈൽ ചിലപ്പം ചിലർ മെസ്സേജൊക്കെ ഇടുമ്പോൾ ഞാൻ ഒത്തിരി കഴിഞ്ഞായിരിക്കും അത് കാണുന്നത്. കാരണം ഈ മൊബൈൽ ചിലപ്പം പോൾമോനും മൊബൈലുണ്ട്, അവൻ്റേതിൽ ചാർജൊന്നും ഇല്ലെങ്കിൽ അവൻ ചിലപ്പം കോളേജിൽ പോകുമ്പം ഇതെടുത്തോണ്ട് പോകും. അപ്പം പിന്നെ അവൻ വന്നു കഴിഞ്ഞ് എനിക്കത് നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവന്മാർ ഈ കൊച്ചവൻ കാർട്ടൂൺ കാണുന്നതൊക്കെ ഇതിൻ്റെ അകത്താണ്. അപ്പോൾ അവരുടെ നിന്നൊക്കെ വാങ്ങിച്ച് വരുമ്പോഴത്തേനും ചിലപ്പം ആ വന്നവരുടെ മെസ്സേജ് ചിലപ്പം രാവിലെ ചിലപ്പം എനിക്ക് സ്ഥിരമായ സത്യനൊക്കെ ഈ ഗുഡ് മോർണിംഗ് ഇടും. ചിലപ്പോൾ അത് രാത്രിയിലായിരിക്കും, ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്കായിരിക്കും കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ പറ്റും.
അതുപോലെ ഇപ്പം ഞാൻ ഇഡലി, ഒരു ട്രിപ്പ് ഇഡലി ഉണ്ട്, ഞാൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു തട്ടിലെ ഇഡലി ഒഴിച്ചുള്ളൂ. പക്ഷേ നല്ല സോഫ്റ്റ് ഇഡലിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കൊച്ചിന് കൊണ്ടുപോകാനും മസാല ഇഡലി ഞാൻ ഇതിലാണ് ഉണ്ടാക്കിയത്. കളറും നല്ല വെളുത്ത കളറല്ലേ, അതുകൊണ്ട് അതിന് പിള്ളേർക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പോൾമോൻ രാവിലെ പ്രാക്ടിക്കലുണ്ട്, അതിന് തയ്യാറായി എല്ലാം എടുത്ത് ഒതുക്കിയൊക്കെ വെക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിയൽ വെച്ചില്ലല്ലോ, അവിയൽ വെക്കണമെന്ന് പറഞ്ഞിരുന്നിട്ട് കഷ്ണങ്ങൾ എടുത്തിട്ട് ചെയ്തില്ല. അപ്പോൾ ഇന്ന് അത് ചെയ്യാമെന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് ഇന്ന് വേറെ കറികൾ, ഇന്നലത്തെ രസം ഇരിപ്പുണ്ട്, പിന്നെ ഇന്ന് ഇപ്പം അവിയൽ വെക്കും, നേരത്തെ ഇച്ചിരി ബീൻസ് തോരനിരിപ്പുണ്ട്, പിന്നെ ഇന്ന് എന്തെങ്കിലും ഒന്ന് വെക്കാം, ഇന്നധികം ജോലിയൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ, കൊച്ചുള്ളി, ജീരകം, വെളുത്തുള്ളി ഞാൻ ചേർക്കാം. ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മണോ അയ്യോമാർക്ക് ഇഷ്ടമൊന്നു. പച്ചമുളക്, പിന്നെ ഞാൻ അവിയലിൽ സാധാരണ മുളക് പൊടി ചേർക്കാറില്ല. ഇന്നൊരിച്ചിരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ അവിയൽ. ഇന്നൊരിച്ചിരി വെറൈറ്റി കളറായിക്കോട്ടെ, സാധാരണ ഞാൻ മഞ്ഞൾ മാത്രമേ ചേർക്കാറുള്ളൂ. കുറച്ച് കറിവേപ്പില ഞാൻ നന്നായിട്ട് കുറച്ച് ചേർക്കും. ഇത് നല്ല കറിവേപ്പില, നല്ല മണമുള്ള കറിവേപ്പിലയായിരുന്നു. അപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അവിയലിന് ഇന്ന സാധനങ്ങളുണ്ടെങ്കിലേ അവിയൽ വെക്കത്തുള്ളൂ, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ്. പക്ഷേ ഇപ്പം കിട്ടുന്നത് എന്തും, കൈ കിട്ടുന്നത് എന്തും അടിച്ചൊരു അവിയലങ്ങ് കസറും, പക്ഷേ അത് നല്ലതുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ ഇച്ചിരി കഷ്ണങ്ങൾ വേവണമെന്ന് അറിയാമല്ലോ എല്ലാവർക്കും, വേവണം, ഇച്ചിരി ചാറായിട്ടാണ് ഞാൻ എടുക്കുന്നത്, അല്ലാതെ പെരട്ടിയല്ല എടുക്കുന്നത്. ഇവിടെ ആ ചാറാണ് ഇവർ കഷ്ണങ്ങളിലേക്കായി, ഇതിൻ്റെ തേത്തയ്ക്ക് അതിനിട്ടിട്ടുണ്ട്, അതവർ കഴിക്കത്തില്ല, അതവിടെ സൈഡിൽ തന്നെ ഇരിക്കും, അത് ഞാനാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാറാണ് അവർക്ക് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വേവിക്കും ഞാനങ്ങ്, എന്നാലും ഒരു വിസിൽ വന്നിട്ട് ഞാൻ കുറച്ച് പ്രഷർ തുറന്നു വിടും. അപ്പോൾ ഉപ്പും ഇതിൻ്റെ അകത്ത് ചേർത്ത്, ഞാൻ ടൊമാറ്റോയെ ചേർത്തുള്ളൂ, പിന്നെ സെപ്പറേറ്റ് ഒരു പുളി ഞാൻ ചേർക്കുന്നില്ല. അതുപോലെ അവിയലിലും ഞാൻ മുരിങ്ങയ്ക്ക സെപ്പറേറ്റ് വേവിച്ച് ലാസ്റ്റിലൊന്ന് ചേർക്കുക, അല്ലാതെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടാൽ മൊത്തത്തിൽ അങ്ങ് കലങ്ങിപ്പോവും. ഇവിടെ ഈ കൊച്ചിന് ഇരുമ്പിനെ ഇതൊന്ന് ഇങ്ങനെ ഈമ്പി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് പൈസമ്മോന്. ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ടേ. അവിയലുണ്ടെങ്കിൽ പിന്നെ വേറൊരു കൂട്ടാൻ്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ ഇത് കുറച്ച് ഞാൻ പ്രഷറൊക്കെ തുറന്ന് വിട്ട്, ഞാൻ മുരിങ്ങയൊക്കെ ഞാൻ പറഞ്ഞില്ല സെപ്പറേറ്റ് ഞാനൊന്ന് വേവിച്ചായിരുന്നു, അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ തന്നെ കിടന്നാൽ മതി. അങ്ങ് ഒരു സ്വല്പം മഞ്ഞപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക മാത്രം പാവോ, അതവിടെ വെളുത്ത് വെളുത്ത് കിടക്കും. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട്, ഓൾറെഡി നന്നായി വെന്തതാണ്, ഒത്തിരി ഇളക്കിയാൽ മുരിങ്ങയ്ക്ക ഇതായിപ്പോവും. അവിയലുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചോറ് ഇച്ചിരി എടുത്തിട്ട് അവിയൽ ഇച്ചിരി കൂടുതലെടുക്കും. ഇവിടെ ഡാഡിക്കും ഇഷ്ടമാണ് അവിയലും ചപ്പാത്തിയും കൂടെ നല്ല. ആ ചപ്പാത്തിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഓർത്തേ, ജോമാസ്മരോട് ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചു ചപ്പാത്തി ഡാഡിക്കുണ്ട കൊടുക്കുന്നത് ഇതുവരെ ഉണ്ടാക്കുന്ന കാണിച്ചിട്ടില്ല. നേരത്തെ ഞാൻ തന്നെ ആയിരുന്നു ചപ്പാത്തി, ഇത്രയും പേർക്ക് തിന്ന് ഉണ്ടാക്കുന്ന ഞാൻ തന്നെ ആയിരുന്നു ചപ്പാത്തി. പിന്നെ ഇല്ല, വീണില്ലേ, വീണ് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നേരം നിൽക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ ആ നടുവിന് പ്രയാസമുണ്ട്. അപ്പോൾ ഒത്തിരി നേരം നിന്ന് ഇങ്ങനെ ഇങ്ങനെ പരത്തി പരത്തി എടുക്കാൻ വയ്യാത്തതുകൊണ്ട് നമുക്ക് എന്നും ഡാഡിക്ക് ഇന്നേരം പറഞ്ഞ് എനിക്കെന്നും ചപ്പാത്തി വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് എന്നും വേണമല്ലോ, വല്ലപ്പോഴും ഉണ്ടാക്കുന്നെങ്കിൽ പോട്ടെന്ന് പറയാം. അതുകൊണ്ട് പിന്നെ ഇവിടെ ഒരു മഹാരാഷ്ട്രീയൻ ആൻറ്റി ഉണ്ടാക്കുന്ന നല്ല സൂപ്പർ ചപ്പാത്തിയാണ്, നല്ല സോഫ്റ്റ്. പിറ്റേ ദിവസം ആയാലും നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ സോഫ്റ്റ്, കൂട്ടാനൊന്നും വേണ്ട ചില സമയത്ത് തിന്നാൻ, അങ്ങ് നല്ല എണ്ണമായി അത് നമ്മൾ കൈ കൊണ്ട് തൊടുമ്പം തന്നെ. ഒരു ചപ്പാത്തിക്ക് 6 രൂപ. ഞങ്ങൾ ആദ്യം ചിന്തിച്ച് ഇവിടെ ഒരു ആൻറ്റി നേരത്തെ വരുമായിരുന്നു, അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന്. അപ്പോൾ അവർക്ക് സമയം അഡ്ജസ്റ്റ് ആവുന്നില്ല, നമ്മുടെ സമയവും, ഞാനിവിടെ അടുക്കള എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വന്നാൽ ഒക്കത്തില്ലല്ലേ. അതുകൊണ്ട് സമയം പറ്റാത്തത് കൊണ്ട് നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ അവരായിരുന്നു നല്ല ഇതായിരുന്നു, അവർ നന്നായിട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ചിലരൊന്നും ഉണ്ടാക്കുന്ന ശരിയല്ല നമുക്ക്, അതുകൊണ്ട് ഈ ആൻറ്റി കുഴപ്പമില്ല. റീച്ചാൻ ഇവരുടെ റീച്ചാൻ ഞാൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഒരു 15 രൂപ ചപ്പാത്തി അങ്ങ് വാങ്ങിക്കും. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്കും അവർ കഴിക്കും, ഡാഡിയും റീച്ചാനും എല്ലാവരും ഉച്ചയ്ക്കും അതൊക്കെ കഴിക്കും. അതുകൊണ്ട് പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ഡെയിലി വാങ്ങിക്കും. അപ്പോൾ അവിയലൊക്കെ റെഡിയായി, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാബേജ് തോരനൂടെ വെച്ച്, അപ്പോൾ അതിപ്പം ലാസ്റ്റിൽ ഉപ്പൊക്കെ ഇട്ട്, ആദ്യം ഞാൻ ഉപ്പിട്ട് കൊടുത്തല്ലോ, ഉപ്പൊക്കെ ഇട്ട് ഇപ്പം കാബേജ് തോരനും റെഡിയായി. അവിയൽ ഇന്നലത്തെ രസം ഇരിപ്പുണ്ട്, അപ്പം പിന്നെ ബീൻസ് തോരനും ഇരിപ്പുണ്ട്, ഇതൊക്കെ തന്നെ ധാരാളം. അപ്പം ഞാൻ അടുക്കളയിൽ നിന്നുകൊണ്ട് ഭയങ്കര അണ്ണാങ്കുഞ്ഞ് കരയുന്ന്.
അതെന്തുവാന്നോ, ആ ബെഞ്ചയിൽ ഒരു പൂച്ച കിടപ്പുണ്ട്. അതിനെ കണ്ടിട്ടാ ഉള്ളല്ല ഒരാൾ കരഞ്ഞപ്പോഴത്തേന് അങ്ങ് ബാച്ചായിട്ട് ഓരോ തെങ്ങയെ നോക്കുമ്പോഴും അവിടെ നിന്ന് കൊഞ്ഞണം കാട്ടുന്നുണ്ട് പൂച്ചയെ. പൂച്ച അവിടെ കിടക്കുന്നതിന് എന്താ സൗണ്ട്? ഞാൻ എനിക്ക് എന്തോ തോന്നി അവിടെ എന്തോ കാണും, പട്ടിയോ പൂച്ചയോ അങ്ങനെ കാണും, പഴയ അണ്ണാമാരൊക്കെ ഇങ്ങനെ കരയുന്നത്. അന്നേരം ഉച്ചക്കത്തെ എല്ലാം റെഡിയായി, അവിയൽ, രസം, കാബേജ് തോരൻ, ബീൻസ് തോരൻ. അപ്പം ഞാൻ അവിയൽ രസം ഞാൻ പറഞ്ഞു ചോറിലൊഴിച്ച് കുടിക്കാൻ ഇഷ്ടമല്ല, ഞാനൊരു ഗ്ലാസ്സിൽ ഇത്തിരി രസവും എടുത്ത് അവിയലും എടുത്താണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.